നമസ്കാരം. കാരവാൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്, ബീഫ് മസാല ഉപ്മാവ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ട് താഴെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന വ്യത്യസ്തവും അടിപൊളിയുമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. ശരി, നമുക്കിനി ബീഫ് മസാല ഉപ്മാവ് എങ്ങനെ റെഡിയാക്കാം എന്നൊരു വീഡിയോയിലോട്ട് പോകാം. നമുക്കാദ്യം ഇതിലേക്ക് ആവശ്യമായ ബീഫ് ബോയിൽ ചെയ്യാം. അതിലേക്ക് നമ്മളിവിടെ 250 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon ഉപ്പ്, ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കാം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് ബീഫ് ഇതിൻ്റെ വേവ് എന്തായെന്ന് നോക്കാം. വിസിലൊക്കെ വന്ന് റെഡി ആയിരിപ്പുണ്ട്. ബീഫ് ഇപ്പോൾ നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനി അടച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഉപ്മാവിനാവശ്യമായ സവാള, വറ്റൽമുളക്, കാഷ്നട്ട്, കിസ്മിസ്, നട്ട്സ്, പച്ചമുളക് ഇവയൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ഒരു പിടി കരിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ബീഫ് മസാലയ്ക്കുള്ള ചീനിച്ചട്ടി വയ്ക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന എണ്ണ അതിനെ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1 teaspoon ഇഞ്ചി, 1/2 teaspoon വെളുത്തുള്ളി, 2 പച്ചമുളക് അരിഞ്ഞത്, ഇത്രയും കിട്ടുന്നു. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു സവാള കൂടി അരിഞ്ഞത് ചേർക്കാം. ഇതിലേക്ക് 1/2 teaspoon ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ കൂടിയിട്ട് കൊടുക്കാം. 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 tablespoon മുളക് പൊടി, 8 tablespoon മല്ലിപ്പൊടി, 1/2 teaspoon ഗരം മസാലപ്പൊടി, 1/2 teaspoon കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ബീഫ് കൂടി തട്ടിക്കൊടുക്കാം. നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച ബീഫാണ്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഒന്ന് അടച്ച് വേവിക്കാം. ഗ്രേവി മസാലയൊക്കെ ബീഫിൽ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ശരി, 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ബീഫിൻ്റെ മസാല എന്തായെന്ന് നോക്കാം. ബീഫ് മസാല നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഉപ്പുമാവിനുള്ള പാത്രം നമുക്ക് വയ്ക്കാം. ഇതിലേക്ക് ഫ്രൈ പാൻ വെച്ച് ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്തിരുന്ന ബാക്കി എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി, 1 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, 1 സവാള നീളത്തിലരിഞ്ഞത്, 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, 1 ഏകദേശം വാടി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത നമ്മളിവിടെ 1/2 കിലോ ഉപ്പുമാവാണ്, ഉപ്പുമാവിൻ്റെ റവയാണ് എടുത്തിരിക്കുന്നത്, അത് ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അതേ അളവിനുള്ള വെള്ളം കൂടെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. വെള്ളം ഏകദേശം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിന് ഇതിന് കുറച്ച് വെള്ളം നമുക്ക് ഈ ബൗളിലോട്ട് മാറ്റാം. കാരണം നമ്മൾ ബീഫ് മസാല ഇതിലിട്ട് ഉപ്പുമാവ് ചെയ്യുന്നത് കൊണ്ട് ഇത്രയും വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് പിന്നീട് ചേർക്കാം. റവയൊന്ന് തട്ടിക്കൊടുക്കും. അതിന് മുമ്പ് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണം. ഇതിനൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. മാവ് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1/2 ബോയിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഈ പ്ലേറ്റിലോട്ട് മാറ്റാം. പകുതി ഇനി ബീഫ് ഉപ്പുമാവാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ നടുക്കിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബീഫ് മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മുഴുവൻ മസാലയും ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇനി ഇതൊന്ന് അമർത്തി വെച്ചതിന് ശേഷം 3-4 മിനിറ്റ് കൂടി ചെറിയ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. ബാക്കി വേവ് കൂടി ഈ ബീഫിലിരുന്ന് ആയിക്കോളും. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എന്തായാലും നോക്കാം. കുറച്ച് വേവ് കൂടിയുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കും. നേരത്തെ മാറ്റി വെച്ചിരുന്ന വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും. വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇത് 2-3 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വേവിക്കാം. നമ്മുടെ ഉപ്പുമാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വേവൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കൂടി ചേർക്കാം. ഇത്രയും മല്ലിയില, കുറച്ച് ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിരുന്ന വെച്ചിരുന്ന കാഷ്നട്ട്, കിസ്മിസ്, പച്ചമുളക്, മറ്റൻ മുളക്, നട്ട്സ്,
ഇനി എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാനുള്ള പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്കിതിനി ഈ പ്ലേറ്റിലോട്ട് മാറ്റാം. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ബാക്കിയുള്ള കാഷ്യൂ നട്ട്, കിസ്മിസ്, നട്ട്സ്, ഇന്നത്തെ ബീഫ് മസാല ഉപ്മാവിന്റെ റെസിപ്പി നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളും വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി തമ്മിൽ വീണ്ടും കാണുന്നവരേക്കും സൈൻ അപ്പ്.